കോടമ്പുളു ഗ്രാമപഞ്ചായത്തിലെ സമഗ്ര ആദിവാസി വികസന പദ്ധതി പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ട് പഠിക്കുന്നതിനായി നബാർഡിന്റെ ദേശീയ സംഘം പഞ്ചായത്തിൽ സന്ദർശനം നടത്തി. നബാർഡിന്റെ ആദിവാസി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി CRDA ആണ് പദ്ധതി നടപ്പിലാക്കുന്നത്. This news sponsored by ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി, നിത്യാനന്ദ ബിൽഡിംഗ്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. നബാർഡിന്റെ ആദിവാസി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി സെന്റർ ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് അഥവാ CRDA ആണ് കോടമ്പുളൂർ ഗ്രാമപഞ്ചായത്തിൽ സമഗ്ര ആദിവാസി വികസന പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ നേരിൽ കണ്ടറിയാനും വിലയിരുത്താനുമാണ് വ്യാഴാഴ്ച നബാർഡ് സംഘം പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ സന്ദർശനം നടത്തിയത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള 27 നബാർഡ് ഓഫീസർമാരാണ് ഡെപ്യൂട്ടി ജനറൽ മാനേജറായ വൈദ്യനാഥ് സിംഗ് നയിച്ച സംഘത്തിൽ ഉണ്ടായിരുന്നത്. മംഗലാപുരത്തെ നബാർഡ് പരിശീലന കേന്ദ്രമായ ബേർഡിൽ നടക്കുന്ന പരിശീലന പരിപാടിയുടെ ഭാഗമായിട്ട് കൂടിയായിരുന്നു സന്ദർശനം. നബാർഡിന്റെ സഹായത്തോടെ CRDA നടപ്പിലാക്കുന്ന സമഗ്ര ആദിവാസി വികസന പദ്ധതി നിർവഹണ രീതി മനസ്സിലാക്കുകയാണ് സംഘത്തിന്റെ ലക്ഷ്യമെന്ന് CRDA ഡയറക്ടർ ഡോക്ടർ സി ശശികുമാർ പറഞ്ഞു. ദേശീയ കാർഷിക ഗ്രാമ വികസന ബാങ്ക് നബാർഡിന്റെ പുതുതായിട്ട് പ്രൊമോഷൻ കിട്ടി ട്രെയിനിങ്ങിന് വിധേയരാകുന്ന ഓഫീസേഴ്സ് ട്രെയിനീസാണ് ഇന്നിവിടെ ഈ കോടമ്പുളൂർ ITDP പ്രോജക്റ്റ്, അതായത് സമഗ്ര ആദിവാസി വികസന പദ്ധതികളിൽ നടപ്പിലാക്കിയ വിവിധങ്ങളായിട്ടുള്ള കാർഷിക വികസന പ്രവർത്തനങ്ങളും സാമ്പത്തിക അഭിവൃദ്ധി പ്രവർത്തനങ്ങളും കാണാനും അതുപോലെ തന്നെ സാമൂഹ്യ സംഘാടനം പോലെയുള്ള ക്രമീകരണങ്ങളും കാർഷിക നഴ്സറി അതുപോലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി ഗ്രാമമേഖലകളിൽ ആദിവാസി കൂട്ടായ്മകളിൽ എങ്ങനെയാണ് സുസ്ഥിര വികസനം നടപ്പിലാക്കുന്നത് എന്നതിൻ്റെ രീതിയും മാർഗവും മനസ്സിലാക്കാനും അതെങ്ങനെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ അത് നിർവഹണം ചെയ്തു വിവിധ ഏജൻസികളുടെ സഹായത്തോടെ, അതായത് ഗ്രാമപഞ്ചായത്ത്, കൃഷി വകുപ്പ്, CRDA പോലെയുള്ള സ്ഥാപനങ്ങൾ, CPCRI, അഗ്രികൾച്ചർ കോളേജ് ഇവയുടെയൊക്കെ കൂടെയുള്ള സമഗ്രമായ ഒരു ഇടപെടൽ വഴി എങ്ങനെ ഒരു ആദിവാസി സമൂഹത്തിന് മുൻനിരയിലേക്ക്, വികസനത്തിൻ്റെ മുൻനിരയിലേക്ക് എത്തിക്കാം എന്ന കാര്യം പഠിക്കാനാണ് ഇന്ന് ഇത്രയും 30 വരുന്ന ട്രെയിനീസ്, നബാർഡ് ഓഫീസേഴ്സ് ട്രെയിനി ഇന്നിവിടെ വന്ന് വിവിധ കാര്യങ്ങളൊക്കെ സന്ദർശിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. എണ്ണപ്പാറയിലെ തെങ്ങ്, കവുങ്ങ്, കുരുമുളക് നഴ്സറികൾ, വേങ്ങച്ചേരിയിലെ കുടനിർമ്മാണ, കൂടുനിർമ്മാണ യൂണിറ്റുകൾ, ജൈവവള നിർമ്മാണ യൂണിറ്റ്, എടത്തോട് തയ്യൽ യൂണിറ്റ് എന്നിവിടങ്ങളിലെല്ലാം സംഘം സന്ദർശനം നടത്തി. 2023 മാർച്ചിൽ ആരംഭിച്ച പദ്ധതി പ്രവർത്തനം 2028 പൂർത്തീകരിക്കാനാണ് ലക്ഷ്യം. 4,26,00,000 രൂപ ആകെ ചെലവ് വരുന്ന പദ്ധതിയിൽ 3,24,00,000 രൂപ നബാർഡ് ഗ്രാന്റും 1,02,00,000 രൂപ ഗുണഭോക്തൃ വിഹിതവും ബാങ്ക് വായ്പയുമാണ്. ദീർഘകാല വിളകളായ തെങ്ങ്, കമുക്, കുരുമുളക്, കശുമാവ് എന്നീ കൃഷികളോടൊപ്പം ഇടവിളയായി ചേന, മഞ്ഞൾ, പച്ചക്കറി എന്നിവയും പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്നുണ്ട്. ആടുവളർത്തൽ, പശുവളർത്തൽ, തേനീച്ചകൃഷി തുടങ്ങിയ വ്യക്തിഗത ജീവനോപാധി പ്രവർത്തനങ്ങളും ഗ്രൂപ്പ് സംരംഭങ്ങളായ ഡിന്നർ സെറ്റ്, വനിതാ തയ്യൽ യൂണിറ്റ്, കുടനിർമ്മാണ യൂണിറ്റ്, യന്ത്രവൽകൃത കിണർ നിർമ്മാണ യൂണിറ്റ്, ചൂരൽ തടുപ്പ് നിർമ്മാണം, കോഴിഫാം, വനിതാ ശിങ്കാരിമേളം തുടങ്ങിയവയും പദ്ധതിയുടെ ഭാഗമായി കേരള ഗ്രാമീണ ബാങ്കിന്റെ കാലിച്ചരടുക്കം ബ്രാഞ്ചിൽ നിന്നും 20,00,000 രൂപ വായ്പയെടുത്ത് ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്. CRDA ഡയറക്ടർ ഡോക്ടർ സി ശശികുമാറിന്റെ നേതൃത്വത്തിൽ പ്രൊജക്ട് മാനേജർ KA ജോസഫ്, പദ്ധതിതല ആദിവാസി വികസന സമിതി പ്രസിഡന്റ് രമേശൻ മലയാറ്റുകര, സെക്രട്ടറി M. പത്മനാഭൻ എന്നിവരാണ് സന്ദർശക സംഘത്തെ നയിച്ചത്. കാസർഗോഡ് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആദിവാസി ജനവിഭാഗം അധിവസിക്കുന്ന കോടമ്പുളൂർ ഗ്രാമപഞ്ചായത്തിലെ 9, 14, 15, 16 വാർഡുകളിലായുള്ള 18 ഊരുകളിലെ 500 കുടുംബങ്ങൾക്കിടയിലാണ് നബാർഡിന്റെ സഹായത്തോടെ സമഗ്ര വികസനം മുൻനിർത്തിയുള്ള വിവിധങ്ങളായ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. 18 ഊരുകളെ 15 വില്ലേജ് പ്ലാനിംഗ് കമ്മിറ്റികളാക്കി മാറ്റി പ്രൊജക്ട് ലെവൽ ട്രൈബൽ കമ്മിറ്റി നിയന്ത്രണത്തിലാണ് പദ്ധതിയുടെ നടത്തിപ്പ്. നീലേശ്വരമാണ് ഇതിന്റെ നിർവഹണ ഏജൻസിയായ CRDA ആസ്ഥാനം. ന്യൂസ് ബ്യൂറോ രാജപുരം.